ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ട്രാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എ എസ് ട്വൻറ്റി ടു എക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം സോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഇൻകം ടാക്സ് കാരണം ബിസിനസ് എൻറ്റിറ്റീസ് മെയിനായിട്ട് ഇൻകം ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബേസിലാണ് ഓക്കെ ആൻഡ് ദിസ് ടാക്സ് റൂൾസും അതേപോലെ തന്നെ അക്കൗണ്ടിങ് റൂൾസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഇൻ മെനി സർക്കംസ്റ്റാൻസസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടാക്സബിൾ ഇൻകം അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻകം തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സൊ മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചറ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ ഇൻകം ടാക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നില്ല അതേപോലെ തന്നെ നേരെ തിരിച്ചും അക്കൗണ്ടിങ് അതായത് ഇൻകം ടാക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെക്കഗ്നൈസ് ചെയ്യുന്ന റവന്യൂസോ എക്സ്പെൻഡിച്ചേഴ്സോ എക്സ്പെൻസസോ ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യണമെന്നില്ല സോ ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം അതേപോലെ തന്നെ ടാക്സബിൾ ഇൻകം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു പ്രോബ്ലംസ് മെയിനായിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വൻറ്റി ടു അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ എസ് ട്വൻറ്റി ടു സോ ഫസ്റ്റ് വണ്ണേഴ്സ് ടു പ്രിസ്ക്രൈബ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ് ഫോർ ടാക്സസ് ഓൺ ഇൻകം അതായത് നമ്മുടെ ഇൻകം ടാക്സ് അക്കൗണ്ട് ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻകം ടാക്സിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു ആൻഡ് ദി സെക്കൻഡ് വണ്ണേഴ്സ് to ensure that the ഇൻകം ഓൺ കറണ്ട് ഇയർ ഇൻകം ടാക്സ് ഷുഡ് ബി ചാർജ് ഇൻ കറണ്ട് ഇയർ ഇറ്റ്സെൽഫ് അതായത് നമ്മുടെ കറണ്ട് ഇയർ ഇൻകത്തിൻ്റെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആ കറണ്ട് ഇയറിൽ തന്നെ ചാർജ് ചെയ്യണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ അപ്രൂവൽ ബേസിസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് അക്കൗണ്ട് ചെയ്യേണ്ടത് ആൻഡ് നോട്ട് ഓൺ പേയ്മെന്റ് ബേസിസ് പേയ്മെൻറ് ബേസിസിലായിരിക്കരുത് ഇറ്റ് ഷുഡ് ബി ഇൻ അക്രൂവൽ ബേസിസ് അതായത് അറ്റ് ദ പോയിന്റ് ഓഫ് ഹാപ്പനിങ് ഓഫ് ഐ അല്ലെങ്കിൽ ആ കറണ്ട് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് അക്കൗണ്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് സ്കോപ്പ് ഓഫ് എ എസ് ട്വൻറ്റി ടു എന്താണെന്ന് നോക്കാം എ എസ് ട്വൻറ്റി ടു എന്താണെന്ന് നോക്കാം സോ ഫസ്റ്റ് വണ്ണേഴ്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ടാക്സ് എക്സ്പെൻസസ് ആൻഡ് സേവിങ്സ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരീഡ് സോ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിലെ ടാക്സ് എക്സ്പെൻസസും അതേപോലെ തന്നെ ടാക്സ് സേവിങ്സും എത്രയാണെന്നുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് ദി സെക്കൻഡ് വണ്ണേഴ്സ് ഡിസ്ക്ലോഷർ ഓഫ് ദി അതായത് നമ്മൾ ഈ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ടാക്സ് എക്സ്പെൻസസും അതേപോലെ തന്നെ ടാക്സ് സേവിങ്സും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഡിസ്ക് ഡിറ്റർമൈൻ ചെയ്തത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ട് പറയണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എ എസ് ട്വൻറ്റി ടു ഡൊമസ്റ്റിക് ആയിട്ടുള്ള അതേപോലെ ഫോറിൻ ടാക്സസും ഡൊമസ്റ്റിക് ടാക്സസും ഫോറിൻ ടാക്സസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു പക്ഷേ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡൻഡിന് വരുന്ന ടാക്സൊക്കെ എന്ത് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു ആസ് ഓൺ ഫസ്റ്റ് ഏപ്രിൽ ട്വന്റി ട്വൻറ്റി ഓക്കെ അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ടാക്സും അതേപോലെ തന്നെ ഫോറിൻ ടാക്സും എല്ലാം ഈ ടാക്സബിൾ ഇൻകത്തിൽ അല്ലെങ്കിൽ ഈ ടാക്സസ് ഓൺ ഇൻകത്തില് എ എസ് ട്വന്റി ടൂ ഇൻക്ലൂഡഡാണ് ആൻഡ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ് എ എസ് ട്വന്റിഡ് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് നോക്കാം സോ ഫസ്റ്റ് ഇൻകം ഓർ ലോസ് ഇൻകം ഓർ ലോസ് മീൻസ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതിനേക്കാൾ മുമ്പ് എത്ര എമൗണ്ട് ആണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ ലോസ് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെയാണ് അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ആണ് ഫൈവ് ക്രോർ റുപ്പീസേക്കും നമ്മൾ അതിന് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയും ആൻഡ് വെൻ ഇറ്റ് ഇസ് ലോസ് ആണെങ്കിൽ ഫൈവ് ക്രോർ ലോസ് ആണെങ്കിൽ അതിന് നമ്മൾ അക്കൗണ്ടിങ് ലോസ് എന്ന് പറയും നെക്സ്റ്റ് നെക്സ്റ്റ്സ് ടാക്സബിൾ ഇൻകം ഓർ ലോസ് അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലോസിൽ നിന്നും കുറച്ച് എമൗണ്ട് ഡിഡക്ഷൻസ് ഒക്കെ വരും അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട്സ് അഡീഷൻസ് ഒക്കെ വരും സോ ഈ ഡിഡക്ഷൻസും അഡീഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്ര രൂപയുടെ പുറത്താണോ ടാക്സ് പേ ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെയാണ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഫൈവ് ക്രോറിൽ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ആ അത്രയും രൂപയ്ക്കാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതായത് അത്രയും രൂപ പ്രോഫിറ്റ് കാണിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ എന്ത് ചെയ്യുക ടാക്സ് പേ ചെയ്യണം അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ടാക്സബിൾ ലോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞു അവിടെ നമുക്ക് ലോസ് ആണ് കിട്ടിയത് സോ ലോസ് കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട പകരം നമുക്ക് ഇൻകം ടാക്സ് റിക്കവറി ആണ് വരുന്നത് അതിനെയാണ് ടാക്സബിൾ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് നോക്കാം കറണ്ട് ടാക്സ് കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ടാക്സബിൾ ഇൻകോം ടാക്സബിൾ ലോസും ഇപ്പോൾ ടാക്സബിൾ ഇൻകോ ആണെങ്കിൽ ആ ടാക്സബിൾ ഇൻകത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിരിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അതിനെയാണ് കറണ്ട് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് ഇപ്പോൾ ഇതിൽ ടാക്സബിൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻഡ് ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കമ്മിങ് അക്കൗണ്ടിങ് ഇയേഴ്സിൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് കറണ്ട് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി നമുക്ക് ഡെഫർ ടാക്സ് എന്താണെന്ന് നോക്കാം സൊ ആയിട്ട് നമ്മുടെ ടൈം ഡിഫറൻസിൻ്റെ ആയിട്ട് വരുന്ന ഒരു ഇതിൻ്റെ കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡെഫർ ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് മെയിനായിട്ട് നമ്മുടെ ടാക്സ് എക്സ്പെൻസസിലും അതേപോലെ തന്നെ കറണ്ട് ടാക്സ് ലൈബിലിറ്റിയിലും അതെ അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ളതും അതേപോലെ ഇൻകം ടാക്സിന്റെ ഇതിൽ പ്രകാരം ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താണ് ഡെഫർ ടാക്സിന് കാരണമാകുന്നു മെയിൻ ടൈപ്പ്സിന് രണ്ട് ടൈപ്പ് ആണ് പറയുന്നത് ഡെഫർ ടാക്സ് ലൈബിലിറ്റിയും ഡെഫർ ടാക്സ് അസറ്റും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് അടുത്തൊരു ടേം ആണ് പറയുന്നത് ടാക്സ് എക്സ്പെൻസസ് സോ ടാക്സ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് സം ഓഫ് കറണ്ട് ടാക്സ് ആൻഡ് ഡെഫേർട്ട് ടാക്സസ് അതായത് കറണ്ട് ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ ഡെഫേർട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ഡെഫേർട്ട് ടാക്സുമാണ് നമ്മൾ എന്തു ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ടാക്സ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർ ടാക്സ് ചാർജ് ക്രെഡിറ്റ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് അതിനെയാണ് ടാക്സ് എക്സ്പെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു കമ്പോണൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സബിൾ ഇൻകം ആൻഡ് അക്കൗണ്ടിങ് ഇൻകം സോ നമ്മുടെ ടാക്സബിൾ ഇൻകോം അക്കൗണ്ടിംഗ് ഇൻകോം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് ടൈമിംഗ് ഡിഫറൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പെർമനൻറ്റ് ഡിഫറൻസ് ടൈമിംഗ് ഡിഫറൻസ് മീൻസ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുവാണെങ്കിൽ അത് എന്ന് പറയുന്നത് സബ്സിക്വൻറ്റ് പീരീഡ്സിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറൻസ് എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ അത് ഫ്യൂച്ചർ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പീരീഡിൽ നമുക്ക് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ലാത്ത ടൈപ്സ് ഓഫ് ഡിഫറൻസിനെയാണ് പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് ടൈമിംഗ് ഡിഫറൻസിൽ വരുന്ന അതിൻ്റെ ടൈമിംഗ് ഡിഫറൻസിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം സോ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ്റെ റേറ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ ദാറ്റ് കോഴ്സിസ് ടൈം ഡിഫറൻസ് ദെൻ നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ ഇപ്പം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട് അങ്ങനെ നമ്മുടെ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഇൻകത്തിലും അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിലും ആ ഒരു റേറ്റിൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റിൽ അല്ലെങ്കിൽ മെത്തേഡിലൊക്കെ ഡിഫറൻസ് വരുവാണെങ്കിൽ ദാറ്റ് കോഴ്സിസ് ടൈം ഡിഫറൻസ് അതാണ് അടുത്തതായിട്ട് പറയുന്നത് ദെൻ അൺ അബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകം ടാക്സ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ ഇയേഴ്സിലൊക്കെ നമുക്ക് ഫ്യൂച്ചർ ഇൻകത്തിൽ നിന്നൊക്കെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും ദെൻ എന്തെങ്കിലും ടാക്സ് അതേപോലെ ഫീസ് അങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇൻകം ടാക്സിൽ ആണ് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡിഡക്ട് ചെയ്യും അപ്പോൾ ഓഫ്കോഴ്സ് ടൈമിങ് ഡിഫറൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ദെൻ ഇൻട്രസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റോ ലോൺസോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പേയ്മെൻറ്റിന് മുമ്പ് എന്ത് ചെയ്യും അക്കൗണ്ട്സിൽ നമ്മൾ അക്കൗണ്ട് ചെയ്തിരിക്കും പക്ഷേ ഇൻകം ടാക്സിൽ നമുക്ക് അത് സാധിക്കില്ല നമുക്ക് പേയ്മെന്റ് ബേസിൽ സോ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ടൈമിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാർജ് ചെയ്തിരിക്കുന്ന ഇൻകോ അല്ലെങ്കിൽ ലോൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ഓർ റിപ്പേഴ്സ് പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് ഓർ റിപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇൻകം ടാക്സിലും ഇതിലും എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ കോഴ്സസ് ഡിഫറെൻറ്റ് സോ നമ്മുടെ കറണ്ട് ഇയറിലെ ഇൻകോം അതേപോലെ തന്നെ ടാക്സബിൾ ഇൻകോം അക്കൗണ്ടിങ് ഇൻകോം ടാക്സബിൾ ഇൻകോം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഈ ടൈമിംഗ് ഡിഫറൻസ് മെയിൻ ആയിട്ട് ഡെഫേർ ടാക്സ് അസെറ്റ് അല്ലെങ്കിൽ ഡെഫർ ടാക്സ് ലൈബിലിറ്റി ആയിട്ടായിരിക്കും മാറുന്നത് സോ ഡെഫർ ടാക്സ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ഇയറിലെ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലെസ് ദാൻ ടാക്സബിൾ ഇൻകം ആയിരിക്കും അതായത് നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻകത്തിനേക്കാളും കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം ടാക്സബിൾ ഇൻകം ആയിരിക്കും കൂടുതൽ ആ ഒരു കേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഡെഫർ ടാക്സ് ആണെന്ന് ഇൻ കേസ് നമ്മുടെ അക്കൗണ്ടിങ് ആണ് കൂടുതൽ ദാൻ ടാക്സബിൾ ഇൻകം ദൻ ഇറ്റ് ഇസ് ഡെഫർ ടാക്സ് ലൈബിലിറ്റീസ് അക്കൗണ്ടിങ് ഇൻകം ആണ് ടാക്സബിൾ ഇൻകത്തിനേക്കാളും കൂടുതൽ അങ്ങനെയാണെങ്കിൽ Is deferred tax liability. At the problem. No Why Limited has provided depreciation as per accounting records? 8 lakh. Accounting records are 8 lakh. And as per tax records, 14 lakh. 14 lakh. Unamortized preliminary expenses as per tax record is 11200. It is adequate of future profit sufficiency. How much DTL or DTA?

വരുന്നത് ഓക്കെ ടൈമിംഗ് ഡിഫറൻസ് നമുക്ക് വരുന്നത് സിക്സ് ലാക്ക് റുപ്പീസാണ് സോ ഈ സിക്സ് ലാക്ക് റുപ്പീസ് നമുക്ക് ഡി ടി എ ആണോ ഡി ടി എൽ ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യണം സോ നമ്മൾ പറഞ്ഞിരുന്നു ടാക്സ് നമ്മുടെ ടാക്സബിൾ ഇൻകം ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അക്കൗണ്ടിംഗ് ഇൻകം ആണെങ്കിൽ അത് നമ്മൾ ഡി ടി എ ആയിട്ടും അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻകം ഗ്രേറ്റർ ദാൻ ടാക്സബിൾ ഇൻകം ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് ബിക്കോസ് ഇവിടെ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ ഡിപ്രീസിയേഷനിൽ എക്സസ് അതായത് നമ്മുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിലാണ് സിക്സ് ലാക്ക് എക്സസ് വന്നിരിക്കുന്നത് സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് സോ ഡീറ്റെയിൽ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് സോ ഈ സിക്സ് ലാക്കിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക സിക്സ് ലാക്കിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആയിരിക്കും എമൗണ്ട് വരുന്നത് സൊ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആയിരിക്കും നമുക്ക് എമൗണ്ട് വരുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് പ്രിലിമിനറി അൺ പ്രിലിമിനറി എക്സ്പെൻസ് അൺ പ്രിലിമിനറി എക്സ്പെൻസ് ആയതുകൊണ്ട് അത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഓക്കെ അൺ എമോർട്ടൈസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ദാറ്റ് ഈസ് ലെവൻ ടു ഹൺഡ്രഡ് ഓക്കെ ലെവൻ ടു ഹൺഡ്രഡ് അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഏകദേശം ഒരു ഫോർ ഫോർ എയിറ്റ് സീറോ എന്ന് വരും ഫോർ ഫോർ എയിറ്റ് സീറോ വൺ 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 ടു ഹൺഡ്രഡിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക സോ ഫോർ ഫോർ എയിറ്റ് ഹൺഡ്രഡ് വരും ആൻഡ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ഡി ടി എ എന്തുകൊണ്ടാണ് ഡി ടി എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് അൺഅമോർട്ടൈസ്ഡ് അമോർട്ടൈസ്ഡ് ആയിട്ടുള്ള അൺമോർട്ടൈസ്ഡ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസ് ആണ് അൺ അമോർട്ടൈസ് എന്ന് പറഞ്ഞിട്ട് അമോർട്ടൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ ആ അമോർട്ടൈസ് ചെയ്യാത്ത നമ്മുടെ എക്സ്പെൻസസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഡി ടി എ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ആൻഡ് ഇനി നമുക്ക് ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാം അതായത് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് മൈനസ് ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അപ്പോൾ നമുക്ക് ടു ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ഫൈവ് ട്വൻ്റി എന്ന ആൻസർ ടു ലാക്ക് തേർട്ടി ഫൈവ് ഫൈവ് ട്വൻ്റി സൊ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ഡിഫറൻസ് ആയിരുന്നു ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ ഒറിജിനേറ്റ് ചെയ്ത ഡിഫറൻസ് ആണ് പക്ഷേ അത് സബ്സീക്വൻ്റ് ആയിട്ടുള്ള പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ടൈപ്സ് ഓഫ് കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടാവും അതിനെയാണ് നമ്മൾ പെർമനൻറ്റ് ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ ഒക്കെ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ്സ് ഓഫ് ഡിഫറൻസ് ആയിരിക്കും പക്ഷേ ആ ടൈപ്സ് ഓഫ് ഡിഫറൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല റിവേഴ്സ് ചെയ്യാനായിട്ട് സബ്സിക്വൻറ്റ് പീരീഡിൽ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ടൈപ്സ് ഓഫ് ഡിഫറൻസിനെയാണ് പെർമനൻറ്റ് ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വൺസ് ക്യാഷ് പേയ്മെന്റ് ഫോർ റവന്യൂ എക്സ്പെൻഡീച്ചർ എക്സീഡിംഗ് ട്വൻ്റി തൗസൻഡ് അതായത് റവന്യൂ എക്സ്പെൻഡീച്ചറ് ട്വൻ്റി തൗസൻഡ് എക്സിഡ് ചെയ്യുന്ന ക്യാഷ് പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഇൻകം ടാക്സ് പ്രകാരം ഡിസ് ആണ് ആൻഡ് പേയ്മെൻറ് ഓഫ് റെമ്യൂണറേഷൻ ടു പാർട്ട്ണേഴ്സ് ഇൻ എക്സസ് ഓഫ് എമൗണ്ട് അലൗഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ ഒക്കെ പാർട്ട്ണേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ് നമുക്ക് അലൗ ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ദാറ്റ് കോസസ് പെർമനൻ്റ് ഡിഫറൻസ് ദെൻ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് നോൺ ഡിഡക്ടബിൾ ഐറ്റം ഇൻ ഇൻകം ടാക്സ് അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും പക്ഷേ ഇൻകം ടാക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ദാറ്റ് ഓൾസോ കോഴ്സ് എസ് പെർമനൻറ്റ് ഡിഫറൻസ് ദെൻ റീവാലുവേഷൻ റിസർവ് നോട്ട് കൺസിഡേർഡ് ആസ് റവന്യൂ ആസ് പെർ ഇൻകം ടാക്സ് അതായത് റീവാലുവേഷൻ റിസർവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൽ നമ്മൾ എന്ത് ചെയ്യില്ല അത് കൺസിഡർ ചെയ്യില്ല ആൻഡ് ദാറ്റ് ഓൾസോ കോഴ്സസ് പെർമനൻറ്റ് ഡിഫറൻസ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് റെക്കഗ്നേഷൻ ഓഫ് ഡി ടി എ ആൻഡ് ഡി ടി എൽ ഡി ടി എയും ഡി ടി എല്ലും എങ്ങനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നോക്കാം ഡി ടി എ ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ ദ ബുക്സ് വെൻ ദെർ ഇസ് ഹൈ ടാക്സബിൾ ഇൻകം കമ്പയർ ടു അക്കൗണ്ടിങ് ഇൻകം അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാക്സബിൾ ഇൻകം ഹൈ ആണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഡി ടി എ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുക സോ ഡി ടി എ ഷു ബി ക്രിയേറ്റഡ് വെൻ നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇനത്തിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഡി ടി എ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് ഇഫ് എ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് ഇൻക്രീസസ് ദി അക്കൗണ്ടിങ് ഇൻകം കമ്പയർഡ് ടു ടാക്സബിൾ ഇൻകം ഡി ടി എൽ ഷുഡ് ബി ക്രിയേറ്റഡ് ആൻഡ് ഇൻ ദ റിവൈസ് സിറ്റുവേഷൻ ഡി ടി എ ഷുഡ് ബി ക്രിയേറ്റഡ് അതായത് നേരത്തെ തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഡി ടി എൽ ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മുടെ ടാക്സബിൾ ഇൻകം ആണ് കൂടുതൽ എന്ന സിറ്റുവേഷൻ അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇനത്തിനേക്കാളും കൂടുതൽ ടാക്സബിൾ ഇൻകം ആണെങ്കിൽ നമ്മൾ ഡി ടി എൽ സോ ടാക്സബിൾ ഇൻകം കൂടുതലാണെങ്കിൽ എപ്പോഴും നമ്മൾ അസറ്റായിരിക്കും ടാക്സബിൾ ഡെഫർ ടാക്സ് അസെറ്റായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത് അതിലേക്കായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആൻഡ് വെൻ ഇത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻകം ആണ് കൂടുതൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഡി ടി എല്ലാണ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് സോ അടുത്തതായിട്ട് നമുക്ക് റിക്വസ്റ്റ് നോക്കാം സ് കംപ്യൂട്ട് ഡി ടി എ ഓർ ഡി ടി എൽ വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ സോ ഫോളോയിങ് ആട്ടോ ഫോളോയിങ് ഇൻഫർമേഷൻ ഇഫ് റേറ്റ് ഓഫ് ടാക്സ് ഫോർട്ടി പെർസെൻറ്റ് ഓൾസോ ഗീവ് ജർണൽ എൻട്രീസ് സോ നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആസ് പെർ ബുക്സ് വൺ ലാക്ക് ആഡ് ബാക്ക് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ടെൻ തൗസൻഡ് ദെൻ ഡിപ്രീസിയേഷൻ ആസ് പെർ ബുക്സ് സിക്സ്റ്റി തൗസൻഡ് ദെൻ ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് തേർട്ടി തൗസൻഡ് ആൻഡ് ടാക്സബിൾ ഇൻകമേഴ്സ് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഓക്കെ ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഡി ടി എ ആണോ ഡി ടി എൽ ആണോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ നമ്മുടെ പെർമനൻറ്റ് ഡിഫറൻസിൽ വരുന്ന ഒരു ഐറ്റം ഇൻക്ലൂഡ് ആണ് അത് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം സോ അത് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണ് സോ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് പെർമനന്റ് ഡിഫറൻസിൽ വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എടുക്കേണ്ട കാര്യമില്ല സോ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണം നമ്മൾ ഡെഫർ ടാക്സസ്റ്റ് അല്ലെങ്കിൽ ഡെഫർ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സോ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ആ ടെൻ ലാക്ക് റുപ്പീസ് എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്തു സോ നമുക്ക് അടുത്തതായിട്ട് വരുന്ന ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ സിക്സ്റ്റി ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സിൽ തേർട്ടി തൗസൻഡ് ആണ് സോ ദർ ഇസ് എ ടൈം ഡിഫറൻസ് ഓക്കെ സോ അവിടെ ഒരു ടൈം ഡിഫറൻസ് ഉണ്ട് അതായത് മുപ്പതിനായിരം രൂപ ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട് ആൻഡ് ശ്രദ്ധിക്കുക അതൊരു ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ മുപ്പതിനായിരം രൂപ ഡെഫൾ ടാക്സ് ആണ് ഓക്കെ സോ മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് ടൈമിംഗ് ഡിഫറൻസ് ആണ് ഇവിടെ അക്കൗണ്ടിങ് ഇൻകം അതായത് അക്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇൻകം ആണ് കൂടുതൽ ഓക്കെ സോ നമുക്കത് ഡെഫർ ടാക്സ് അസറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ ആ തേർട്ടി തൗസൻഡിൻ്റെ ഈ ടൈമിംഗ് ഡിഫറൻസ് ആണ് ടൈമിംഗ് ഡിഫറൻസ് ആണ് നമ്മുടെ തേർട്ടി തൗസൻഡ് ആ തേർട്ടി തൗസൻഡിൻ്റെ ആണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സോ ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് ഓക്കെ സോ ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനാണ് നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ഡി ടി എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് ഇൻറ്റു ഏകദേശം ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നമ്മുടെ ഡി ടി എ വരുന്നത് ഓക്കെ ഡി ടി എ ഇസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ ഡി ടി എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസായിട്ടാണ് വരുന്നത് ഡി ടി എ ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ജോൺ ലണ്ട്രീസ് ആണ് ഇനി പാസ് ചെയ്യേണ്ടത് സോ നമ്മുടെ അക്കൗണ്ട് ഡി ടി എല്ലും ഡി ടി എയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതായത് ഡി ടി എ ആണ് ഇവിടെ വരുന്നത് കാരണം നമ്മുടെ ടൈമിംഗ് ഡിഫറൻസിൽ അക്കൗണ്ടിങ് പീരീഡിലാണ് കൂടുതൽ എമൗണ്ട് കാണിക്കുന്നത് സോ അതെന്ന് പറയണത് ഡെഫ ടാക്സ് ആണ് ബിക്കോസ് ഇറ്റ് ഇസ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് ഓക്കെ ആൻഡ് നമ്മുടെ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നു സോ നമ്മുടെ ഡി ടി എയുടെ എമൗണ്ട് എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് ഡിഫറൻസ് ഇൻറ്റു ഫോർട്ടി പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ ട്വൽവ് തൗസൻഡ് റുപ്പീസ് കിട്ടും ഇനി നമുക്ക് ജേണൽ എൻട്രി നോക്കാം നമുക്ക് ഈ ഒരു ട്വൽവ് തൗസൻഡിൻ്റെ ജേർണൽ എൻട്രി ആണ് കാണിക്കേണ്ടത് സോ ഡെഫോൾ ടാക്സ് അസറ്റാണ് നമുക്കുള്ളത് സോ ഡെഫ് ടാക്സ് അസറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആൻഡ് ദിസ് എമൗണ്ട് ഡിസ്റ്റിബ്യൂട്ട് ചാർജ് ടു ഇൻകം ടാക്സ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓക്കെ ഇൻകം ടാക്സിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ നമുക്ക് ഈ എമൗണ്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ദി ലാസ്റ്റ് വൺ ഇസ് ഡിസ്ക്ലോഷർ ഓഫ് എ എസ് ട്വൻറ്റി ടു ഡി ടി എ ഓർ ഡി ടി എൽ ഷുഡ് ബി സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ഇൻ ബാലൻസ് ഷീറ്റ് സോ ഡി ഡി ടി എ ആണെങ്കിലോ ഡെഫർ ടാക്സ് ലൈബിലിറ്റി ആണെങ്കിലും നമ്മൾ ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം ബ്രേക്കപ്പ് ഓഫ് ഡി ടി എ ഓർ ഡി ടി എൽ ഷുഡ് ബി ഡിസ്ക്ലോസ് ഇൻ നോട്ട് ടു അക്കൗണ്ട്സ് സോ നോട്ട് ടു അക്കൗണ്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡി ടി എ ആണെങ്കിലും ഡി ടി എൽ ആണെങ്കിലും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ്സ് നമ്മൾ ഡി നോട്ട് ചെയ്യേണ്ടത് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡി ടി എ ദ നേച്ചർ ഓഫ് എവിഡൻസ് സപ്പോർട്ടിങ് ദ റെക്കഗ്നേഷൻ ഓഫ് ഡി ടി എ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് അതായത് ഇപ്പോൾ ഡി ടി എ ആണ് ഡെഫർ ടാക്സ് ആണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് എങ്ങനെ ഡെഫർ ടാക്സ് അസെറ്റായി എന്നുള്ളതിൻ്റെ എവിഡൻസ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ എന്തു ചെയ്യുക കീപ്പ് ചെയ്യുക ദെൻ ഡിസ്ക്ലോസ് ചെയ്യുക ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വണ്ണസ് ഡി ടി എ ഷുഡ് നോട്ട് ഇൻക്ലൂഡ് ഡി ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല അതേപോലെ തന്നെ അഡ്വാൻസ് ടാക്സ് പെയ്ഡും എന്ത് ചെയ്യാൻ പറ്റില്ല ഡി ടി എയുടെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആൻഡ് ഡി ടി എ ഷുഡ് ബി ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ പ്രൊവിഷൻ ഫോർ ടാക്സ് അതായത് ഡി ടി എൽ ഡെഫർ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എ എസ് ട്വൻറ്റി ടു അക്കൗണ്ടിംഗ് ഫോർ ടാക്സസ് ഓൺ ഇൻകം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് ആൻഡ് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡിസ്കസ് ചെയ്തു സ്കോപ്പ് ആൻഡ് ആപ്ലിക്കബിലിറ്റി ദെൻ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ഡിസ്കസ് ചെയ്തു ദെൻ നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് ആണ് മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക പെർമനൻറ്റ് ഡിഫറൻസും ഉണ്ട് ടൈമിംഗ് ഡിഫറൻസും ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക ദെൻ നമ്മൾ റെക്കഗ്നേഷൻ്റെ ക്രൈറ്റീരിയ പറഞ്ഞു ആൻഡ് ലാസ്റ്റ് ഡിസ്ക്ലോഷർ എന്താണെന്ന് പറഞ്ഞു സോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഈസി ആയിട്ട് പ്രോബ്ലംസ് ഇങ്ങനെ കോംപ്രിഹെൻസീവ് ടൈപ്പ് ആയിരിക്കും കൂടുതൽ വരിക ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്